ചൈന എപ്പോഴും ഇന്ത്യയുടെ ശത്രുരാജ്യമെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പം രാജ്യാന്തര പൊളിറ്റിക്സ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം ശരിയാണോ അത് അങ്ങനെ സംശയിക്കാം അതിന് കാരണം നമ്മുടെ ഐ എസ് ആർഒ ഉണ്ടല്ലോ ഐ എസ് ആർ ഐ എസ് ആർ പോലെ റഷ്യക്കുള്ള ഏജൻസിയാണ് റൊസസ്റ്റോം റൊസസ്റ്റോം റോ റഷ്യ എന്നുള്ളതിൻ്റെ റോസ് ആർ ഒ എസ് വെച്ചിട്ട് റൊസറ്റോം റൊസറ്റോമിൻ്റെ ചീഫ് അലക്സി കൊച്ചേവ് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തി വളരെ കൗതുകരമായ അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു പ്രസ്താവനയാണ് കാരണം റഷ്യയ്ക്കൊരു പദ്ധതിയുണ്ട് ഇൻ്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ അതായത് ചന്ദ്രനിൽ സ്ഥിരമായി ഒരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ടാക്കണം ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുണ്ട് അതെ ആകാശത്തുള്ള പോലെ അത് ബഹിരാകാശത്താണ് അത് കൂടുതൽ അമേരിക്കയുടെ പങ്കാളിത്തത്തിലാണ് പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും പങ്കാളിത്തമാണ് പക്ഷേ അമേരിക്കയുടെ മെയിൻ ഓപ്പറേറ്റീവ് അവർ ഓപ്പറേഷൻസ് നടത്തുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റ് രാജ്യങ്ങൾ സഹകരിക്കുന്നത് അതുപോലെ ചന്ദ്രനിൽ ചന്ദ്രനിൽ ഒരു സ്ഥിരം ലൂണാർസ് റിസർച്ച് സ്റ്റേഷൻ എന്നുള്ള പദ്ധതി ഈ റസസ്റ്റോമിൻ്റെ പദ്ധതിയാണ് റഷ്യയുടെ പദ്ധതിയാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അതിന് ആ പദ്ധതിയുടെ തലവൻ അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ പരിപാടി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കും അപ്പോൾ ഇവരുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ സ്റ്റേഷൻ അവിടെ കൊണ്ടുപോകാം എന്നിട്ട് ഈ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ അവിടെ വരുമ്പോൾ അതിന് പവർ വേണം ഇപ്പോൾ നിലവിൽ ഈ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ബാറ്ററി ഉപയോഗിച്ചാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ബാറ്ററി ഉപയോഗിച്ച് ഈ സ്റ്റേഷനും സാറ്റലൈറ്റ്സും ഇപ്പോൾ നമ്മുടെ വിക്രം അവിടെ ഉണ്ടല്ലോ ഓവർ ചന്ദ്രനുണ്ട് അത് പ്രവർത്തിക്കുന്നതും ബാറ്ററി സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന എനർജി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിന് പകരം റഷ്യയുടെ പദ്ധതി അവിടെ എന്തുണ്ടാവണം ഒരു ന്യൂക്ലിയർ സ്റ്റേഷൻ ഉണ്ടാവണം ആണവ റിയാക്ടർ ചന്ദ്രനിൽ സ്ഥാപിക്കുക ഈ പദ്ധതിയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ റഷ്യ മുന്നോട്ട് പോകുന്നുണ്ട് ലൂണാർ സ്റ്റേഷൻ റിസർച്ച് സ്റ്റേഷൻ ആവുന്നതിനൊപ്പം തന്നെ എന്ത് വേണം ഈ ആണവ റിയാക്ടറും ചന്ദ്രനുണ്ടാവണം അപ്പോ ഒരു വലിയ കടന്ന കൈയാണ് ഈ ഭൂമിയിൽ പോലും ആണവ റിയാക്ടറുകൾ ഉണ്ടാക്കുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ് യുറേനിയം കിട്ടുക ഇതൊക്കെ വലിയ ചിലവേറിയതാണ് കോംപ്ലിക്കേറ്റഡാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ ആണവശക്തിയാകാൻ സമ്മതിക്കുന്നുമില്ല അവർക്കൊക്കെ സാങ്ഷൻസ് ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ലോകത്തുണ്ട് ഇപ്പോൾ ഇറാൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ രണ്ടായിരത്തി മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആകുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ചിന് നാൽപ്പത്തഞ്ചിന് ഇടയ്ക്ക് ഈ പദ്ധതി ചന്ദ്രനിൽ വിഭാവനം ചെയ്യുകയാണ് റഷ്യ അപ്പോൾ അതുകൊണ്ട് അരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ന്യൂക്ലിയർ പ്ലാന്റ് കൊണ്ടുപോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ചന്ദ്രനിലേക്ക് അപ്പോൾ അതിവിടെ മനുഷ്യ സഹായമില്ലാതെ ഈ ന്യൂക്ലിയർ ലൂണാർ സ്റ്റേഷൻ മനുഷ്യസഹായമില്ലാതെ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോയി ചന്ദ്രനിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് റഷ്യയുടെ പദ്ധതി അപ്പോൾ അതിനകത്ത് കുറച്ച് ഇൻ്റർനാഷണൽ ഈ വ്യോമ സ്പേസ് രംഗത്തെയുള്ള ചില മത്സരങ്ങളുടെയൊക്കെ ഭാഗമുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മറ്റേ യൂറേഷ്യ ടൈംസ് എന്ന് പറഞ്ഞൊരു റഷ്യൻ പത്രമുണ്ട് ഇത് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ്ക് നടത്തുന്ന പത്രമാണ് ഇതിലാണ് അലക്സി ഗൊച്ചേവ് പ്രൊസസ്റ്റോം ചീഫായ അലക്സി ഗുച്ചേവ് പറഞ്ഞിരിക്കുന്നു ഒരു പവർ പ്ലാന്റ് അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് റഷ്യ മുൻകൈയെടുത്ത് ചന്ദ്രനിൽ സ്ഥാപിക്കാൻ പോകണം അതിൽ പങ്കാളികൾ ചൈനയും ഇന്ത്യയുമാണ് വളരെ ശ്രദ്ധേയമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കാരണം മിനിഞ്ഞാന്ന് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും മറ്റേ രഹസ്യാന്വേഷണ തലവന്മാർ സംയുക്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അത് ഇന്നിപ്പോൾ ലോകക്രമത്തിൽ വലിയ ഭീഷണിയാണ് സൗത്ത് കൊറിയ ഇറാൻ പിന്നെ ചൈന റഷ്യ ഈ നാല് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അച്തണ്ടായിരുന്നു ഈ നാല് രാജ്യങ്ങളുടെ പ്രത്യേകത അമേരിക്കക്കെതിരാണ് ഇപ്പോൾ ഇറാൻ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് സൗത്ത് കൊറിയ അങ്ങനെ സൗത്ത് കൊറിയ അല്ലെങ്കിൽ നോർത്ത് കൊറിയ അങ്ങനെ പിന്നെ ചൈന അമേരിക്കയുടെ ശബ്ദയാണ് റഷ്യയും അങ്ങനെയാണ് അങ്ങനെ റഷ്യ ചൈന തുടങ്ങിയ രണ്ട് ഭീമന്മാരുടെ കീഴിൽ അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന വടക്കൻ കൊറിയയും ഇറാനും കൂടെ ഒന്നിക്കുന്നു ഈ ഒരു അച്ചുതണ്ട് ലോകത്തിൻ്റെ ഭീഷണിയാണെന്ന് പറയുന്നു ഈ അച്ചുതണ്ടിലേക്ക് പതുക്കെ ഇന്ത്യയും കൂടെ വരികയാണോ അല്ലെങ്കിൽ റഷ്യ അതിനെ പിടിച്ചിടുകയാണോ എന്നാണ് ഇപ്പോൾ ലോകം സാഗൂതം നോക്കുന്നത് നോക്കൂ ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ് അതെ ഇറാനിൽ നമുക്ക് തുറമുഖം ഉണ്ട് ഇപ്പോൾ തന്നെ അതെ തുറമുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേവൽ ബേസാണ് അപ്പം സ്ട്രാറ്റജിക്കായിട്ട് ന പാകിസ്ഥാനും ഇറാനും തമ്മിൽ നല്ല ബന്ധമല്ല ഈ ഗസയുടെ കാര്യത്തിലൊക്കെ ഇസ്രയേലിനെതിരാണ് ഇറാനെങ്കിലും പാകിസ്ഥാനുമായിട്ട് വലിയ സംഘർഷത്തിലാണ് മേഖലയിലൊക്കെ വലിയ പ്രശ്നമാണ് ഇറാന് അപ്പം അങ്ങനെ അപ്പം ഇന്ത്യയും ഇറാനും തമ്മിൽ ഇപ്പം ഈ പറഞ്ഞ റഷ്യയുടെ കൂടെയുള്ള ചൈന ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ചൈനയിലുമായിട്ട് മാത്രമേ ഇന്ത്യക്ക് നിരന്തരം പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ ഒരു ഗ്ലോബൽ പ്ലെയർ എന്ന നിലയിൽ റഷ്യാണ് ഇതിനെ ഒരു കോർഡിനേഷൻ നടത്തുന്നത് അപ്പോൾ റഷ്യയുടെ അടുത്ത സുഹൃത്താണ് ഇന്ത്യ അപ്പോൾ അനധിവിദൂരമായ ഒരു ഭാവിയിൽ റഷ്യ ഇന്ത്യ ബന്ധം നല്ല ബന്ധം റഷ്യ ത്രൂ ചൈന വഴി ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് എത്താൻ സഹായകമാകുമോ എന്നൊരു സംശയവും പ്രതീക്ഷയും സംശയമുള്ളത് വെസ്റ്റേൺ ലോബിക്കാണ് പടിഞ്ഞാറൻ ലോബിക്കാണ് അപ്പം റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദമാണ് റഷ്യയും ചൈനയും തമ്മിൽ നല്ല പ്രശ്നമാണ് നല്ല ബന്ധമാണ് അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇവിടെ മധ്യസ്ഥൻ റോളിൽ ആര് വരും റഷ്യ റഷ്യക്ക് വരും അമേരിക്കക്ക് ഒരു സ്പേസ് ഒരു ഇടം നഷ്ടപ്പെടുകയാണ് ഇതിൻ്റെ ഒരു ആശങ്ക പടിഞ്ഞാറൻ ലോബിക്കുണ്ട് പക്ഷേ ഇന്ത്യ അടക്കമുള്ള ലോബികൾക്ക് ഗുണകരമാണ് വളരെ പോസിറ്റീവാണ് റഷ്യയായിട്ട് റഷ്യ അവിടെ മധ്യസ്ഥനായിട്ട് നിൽക്കുമ്പോൾ ചൈനയായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ പറ എന്ന് പറഞ്ഞ് ഇടപെടാൻ റഷ്യയ്ക്ക് തീർക്കാൻ പറ്റും ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പം ഇങ്ങനെ നിൽക്കും ഇതൊരു വലിയ പ്രശ്നമാണ് ആണിച്ച് അമേരിക്ക അമേരിക്കയ്ക്ക് പ്രശ്നവും ഇന്ത്യക്ക് അനുകൂലമായൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയുമായി ചൈന ഒരിക്കലും വിശ്വസിക്കാവുന്ന ഒരു ഒരലയി അല്ല എന്ന് പണ്ടേ തെളിയിച്ചിട്ടുണ്ട് പഞ്ചശീല തത്വം ഒക്കെ പറഞ്ഞ് നെഹ്റുവായിട്ട് കൂട്ടിരുന്ന് നമുക്ക് കിട്ടിയ യു എൻ രക്ഷാസമിതി അംഗത്വം നെഹ്റു വെള്ളിത്തളത്തിലെടുത്ത് ഞങ്ങൾക്ക് വേണ്ട ചൈനയ്ക്ക് കൊടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണല്ലോ വീറ്റോ പവറുള്ള ശക്തിയായിട്ട് ചൈന നിൽക്കുന്നത് ഇപ്പൊ ഇന്ത്യക്ക് അംഗത്വം കിട്ടുന്നതിനെ എതിർക്കുന്ന രാജ്യം ചൈനയാണ് നെഹ്റു ചെയ്തൊരു ചതിയാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് കിട്ടിയ അംഗത്വം വേണ്ടാന്ന് വെച്ചിട്ട് ചൈനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ തെമ്മാടിത്തരം കാണിച്ച പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു അതും ആലോചിക്കണം നമ്മൾ അനുഭവിക്കുന്ന ഗതികേടിന്റെ ഒരു ബാക്കി പത്രമാണ് മൂല കാരണമാണത് നമുക്ക് ഇന്ത്യക്കൊരു ഗ്ലോബൽ പവറായിട്ട് നിൽക്കാൻ പറ്റുന്ന വീറ്റോ പവറുള്ള രാജ്യമായി ഇന്ത്യ മാറുമായിരുന്നു അത് ആ അവസ്ഥ ഇല്ലാതാക്കിയത് ഈ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് നമ്മൾ പറയാതെ തരമില്ല അപ്പോൾ ഏതായാലും നമുക്കിങ്ങനെയുള്ളൊരു പദ്ധതിയുണ്ട് അപ്പോൾ ഏതായാലും ഈ റഷ്യയുമായി ചേർന്നുള്ള ചന്ദ്രനിലെ ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ വലിയ പദ്ധതിയാണ് നോക്കൂ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഈ സ്പേസ് ആയി ബന്ധപ്പെട്ട ചില മത്സരമുണ്ട് ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചത് റഷ്യയാണ് സ്പുട്നിക്ക് ലോകത്ത് ആദ്യം യൂറീകാരൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ എത്തിച്ചത് റഷ്യയാണ് ആദ്യമായി ഒരു ജീവനുള്ള വസ്തുവിനെ എത്തിച്ചത് ലൈക്ക എന്ന് പറഞ്ഞ പട്ടിയെത്തിച്ചത് റഷ്യ റഷ്യയാണ് റഷ്യ അല്ല സോവിയറ്റ് യൂണിയനാണ് ആണ് അങ്ങനെ സ്പെയ്സ് രംഗത്തേക്ക് ഒരു വലിയ മത്സരം ശീതയുദ്ധകാലത്തുണ്ടായിരുന്നപ്പോൾ റഷ്യ ആയിരുന്നു മുന്നോട്ട് നിന്നത് പക്ഷെ അതിനെ മറികടന്നത് അപ്പോളോ ദൗത്യം വഴി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചാണ് അമേരിക്ക മറികടക്കാം അമേരിക്ക കൂട്ടത്തിൽ ഒരു എന്താ ഭയങ്കര ഭയങ്കര വിജയം അല്ലെങ്കിൽ മേധാവിത്വം നേടിയത് പക്ഷേ അതിന് വലിയ തർക്കമുണ്ട് ഒരുപാട് പറയുന്നത് അരിസോണയിലെ ഏതോ ഒരു സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ഉണ്ടാക്കിയതാണ് ചന്ദ്രനിലൊന്നും പോയിട്ടില്ല എന്നൊക്കെ ഒരു തിയറി വേറെയുണ്ട് കേട്ടോ നമ്മുടെ പ്രേക്ഷകരും സിനിമ ഒക്കെ കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാവാം ഏതായാലും പക്ഷേ ഒരു ചോദ്യം പിന്നെയും ബാക്കിയുണ്ട് ഈ അപ്പോളോ പന്ത്രണ്ട് പ പതിമൂന്ന് ദൗത്യങ്ങൾക്ക് ശേഷം രണ്ട് തവണ ചന്ദ്രന് പോയിട്ടുണ്ട് അമേരിക്ക ദൗത്യങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് പിന്നീട് ഒരിക്കൽ കൂടി മനുഷ്യനെ അതായത് അന്നത്തെതിനേക്കാളും എത്രയോ മടങ്ങ് ടെക്നോളജി ഇന്ന് വിജയിച്ചിട്ടുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്താണെങ്കിലും എല്ലാം പുതിയ പുതിയ ഇന്റർനെറ്റ് അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വാർത്താവിനിമയ രംഗത്തും ഫ്യൂവലിന്റെ കാര്യത്തിലും ഒക്കെ പോലുള്ള എൻജിൻസ് ഒക്കെ വന്നു ഇപ്പോഴാണ് എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് മനുഷ്യനെ അമേരിക്ക ചന്ദ്രനിലേക്ക് അയക്കുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് അനുകൂല സാഹചര്യം കൂടി വന്നിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യം ബാക്കി നിൽക്കും പിന്നെ അതിൻ്റെ ഒരു എക്സ്പെൻസ് അപ്പം താങ്ങാൻ പറ്റാത്തൊരു എക്സ്പെൻസ് ഉണ്ട് വലിയ ചിലവാണ് മനുഷ്യനെ മനുഷ്യനെത്തിക്കുക പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പതിൽ നമുക്ക് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കണം എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചന്ദ്രയാൻ പദ്ധതിയൊക്കെ നടപ്പാക്കുന്നത് അപ്പോൾ ഈ വളരെ ഗൗരവതരമായ സംഗതി ഇത് പറയുന്നത് ഇന്ത്യ ആദ്യമായിട്ട് റഷ്യയുടെ കാർമ്മികത്വത്തിലാണെങ്കിലും ചൈനയുമായി പങ്കുചേർന്ന് ഒരു ഇൻ്റർനാഷണൽ ലൂണാർസ് റിസർച്ച് സ്റ്റേഷൻ്റെ ഭാഗമായുള്ള പവർ സ്റ്റേഷൻ ഇന്ത്യക്കും വേണം ഒരു ലൂണാർ സ്പേസ് സ്റ്റേഷൻ ചന്ദ്രനിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പം ഓൾറെഡി റഷ്യ റഷ്യ പണി തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചു ആ അതിൻ്റെ കൂടെ ഇന്ത്യയും കൂടെ ചേർന്നിട്ട് നമുക്കും ഇപ്പം നമ്മൾ അന്റാർട്ടിക്കയിലൊക്കെ നമുക്ക് കേന്ദ്രമുണ്ട് എന്ന് പറയുന്ന പോലെ ചന്ദ്രനിലും ഇന്ത്യയുടെ ഒരു സ്റ്റേഷൻ വരാൻ പോവുകയാണ് അപ്പം അതിനു വേണ്ടി ഉണ്ടാവുന്ന ആണവ നിലയം വൈദ്യുതി ഉണ്ടാക്കുന്ന അരമെഗാവാട്ടാണെങ്കിൽ പോലും മെഗാവാട്ട് ചെറിയ ആണവ നിലയമാണ് എന്നാ പോലും അത് ചന്ദ്രനിലാണ് ചന്ദ്രനിൽ കരണം ഉണ്ടാക്കുകയാണ് അപ്പൊ ആ പദ്ധതിയിൽ ഇന്ത്യ ചൈനയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത മുന്നേറ്റമാണ് ഞാൻ വല്ലാത്ത എന്ന വാക്കാണ് ഭയങ്കര മുന്നേറ്റം അല്ലേ പറയാം വല്ലാത്ത മുന്നേറ്റമാണ് കാരണം സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റും അതെ അതെ നിരന്തര വൈരികളെ പോലെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ റഷ്യ എന്ന് പറയുന്ന ഒരു വെല്ലിയേട്ടന്റെ കൈപിടിച്ച് ഈ മത്സരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആൻഡ് കൊടുത്ത് ഒരു ഒരു ഉദ്യമത്തിൽ ഭക്തിയുമായിട്ടാണ് നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായും വരുന്നൊരു സംശയം അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യമുണ്ട് അതിന് നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗഗൻയാൻ മിഷൻ ഉണ്ടല്ലോ അപ്പോൾ ഗഗൻയാൻ മിഷൻ വരുന്നു അതിന് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ ഈ മിഷൻ്റെ ഭാഗമായി സ്പേസിലേക്ക് വിടാൻ വിട്ടിരിക്കുന്നത് അത് പുതിയ പരിശീലനത്തിൽ നമ്മൾ വിടുന്ന അമേരിക്കയുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ് അപ്പോൾ അമേരിക്കയോട് ഇവിടെ ഉണ്ട് അപ്പുറത്ത് ചൈനയിലുണ്ട് നമ്മൾ ഈ തന്ത്രപരമായി നയതന്ത്ര കാര്യത്തിൽ വളരെ വിദഗ്ധമായി കാർഡുകൾ കളിച്ചാണ് നമ്മൾ പോകുന്നത് റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നു ആ കൂട്ടത്തിൽ ചൈനയുടെ പങ്കാളിയാവുന്നു ഒപ്പം അമേരിക്കയുടെ കൂട്ടം നിൽക്കുന്നു നമുക്ക് രണ്ടുപേരെയും വേണം എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് അപ്പോൾ ഏതായാലും നമുക്കുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ചന്ദ്രനിൽ ഒരു സ്പേസ് സ്റ്റേഷൻ വരാൻ പോകുന്നു അവിടെ നിർമ്മിക്കുന്ന ആണവ നിലയത്തിലും നമ്മുടെ പങ്കാളിത്തം വരുന്നു അതോടൊപ്പം ആ പങ്കാളിത്തത്തിൽ നമ്മുടെ വൈരിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന ചൈനയുമായി നമ്മൾ തോളത്ത് കൈയിടുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ് ഒരു പക്ഷേ നമ്മൾ എക്കാലത്തും നമുക്ക് നിരന്തരം യുദ്ധങ്ങളുമൊന്നും ിക്കാവുന്നതല്ല സാധൂകരിക്കാവുന്നതല്ല നീതീകരിക്കാവുന്ന കാര്യമല്ല പാകിസ്ഥാനുമായി പോലും ആവശ്യമെങ്കിൽ സമാധാനവും സൗഹാർദ്ദവും ഉണ്ടാവണം എന്നുള്ള പോളിസി ഇന്ത്യക്കുണ്ട് പക്ഷേ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരിക്കലും പറ്റില്ല ഇന്നലെ തന്നെ പാക് സൈനിക മേധാവി എന്താ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കാർഗിൽ ആ യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുത്തത് ഇസ്ലാമിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ രക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഇന്ത്യയെ എന്നുള്ള പോളിസി അവർക്കുണ്ടെങ്കിൽ പാകിസ്ഥാനുമായി ഒരിക്കലും നമുക്ക് അവരുടെ മൈൻഡ് സെറ്റ് ഒരിക്കലും മാറത്തില്ല നമുക്ക് സൗഹൃദം പ്രായോഗികമല്ല കാരണം നമ്മൾ ഇസ്ലാം അല്ലാത്തതുകൊണ്ട് നമ്മളെ ശത്രുക്കളായി അവർ കാണുന്നു എന്നാണ് വളരെ കൃത്യമായി അവർ പറയുന്നത് പക്ഷേ ചൈനയെ അങ്ങനെയല്ല ചൈനയ്ക്ക് ചൈനയുടെ ഒരു വലിയ പ്രശ്നം വെച്ചാൽ ചൈന ജനസംഖ്യ കൊണ്ട് വീർപ്പൂട്ടുന്ന രാജ്യമാണ് അവരുടെ രാജ്യം വികസിക്കുന്നില്ല ജനസംഖ്യ കൂടുന്നു ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ കർശനമായ നിയമം മൂലം നടപ്പാക്കുന്ന രാജ്യമാണ് ഭൂവിസ്തൃതി കൂട്ടിക്കിട്ടുക എന്നുള്ളത് ചൈനയുടെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് അവർ തായ്വാൻ പിടിക്കാൻ നോക്കുന്നത് ഹോങ്കോങ്ങിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ടിബറ്റ് പിടിച്ചുകൊണ്ട് പോയത് അപ്പം ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ അരുണാചലമൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് അത്രയും കൂടെ സ്ഥലമാവില്ലെന്നാണ് ചൈന ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ന് ഈ മാറുന്ന ലോകക്രമത്തിൽ ഇങ്ങനെ ആക്രമണമൊക്കെ നടത്തി മറ്റുള്ളവൻ്റെ പറമ്പൊക്കെ വെട്ടിപ്പിടിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു ആലോചന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായി വരികയാണെങ്കിൽ പോലെ ഈ ഇസ്ലാം പറയുന്ന പോലെ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ എന്ന് പറയുന്നത് പോലെ ലോകം മുഴുവൻ കമ്മ്യൂണിസത്തിൻ്റെ കീഴിൽ എന്നുള്ള ആശയമൊക്കെ ഇവ എടുത്തു കളഞ്ഞു അത് അപ്രായോഗികമാണെന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിയുക എന്നതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഈ ചന്ദ്രനിലെ ന്യൂക്ലിയർ പ്രൊജക്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വലിയ അഭിമാനകരമാണ് നമുക്ക് ചൈനയുമായുള്ള ടെൻഷൻ കുറഞ്ഞാൽ പാകിസ്ഥാനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും പറ്റും അപ്പോൾ അതെല്ലാം കൊണ്ടും ഒരു സം ഗുണകരമാണ് മാത്രമല്ല അഭിമാനകരമാണ് ഈ നമുക്ക് ചന്ദ്രനിൽ സ്റ്റേഷൻ ഉണ്ടാവുന്നു അവിടെ ഉണ്ടാകുന്ന ആണവ നിലയം നമ്മുടേത് കൂടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭി അഭിമാനകരമാണ് ഇതാണ് പൊതുവിലുള്ള ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു മാറ്റം ആ മാറ്റം എന്ന് പറഞ്ഞ ലോകത്തൊരു പുതിയ ശക്തിക്രമം നേരത്തെ പറഞ്ഞ പോലെ വടക്കൻ കൊറിയ ഇറാൻ ചൈന റഷ്യ ഇന്ത്യ ഇത്രയും രാജ്യങ്ങൾ ചേർന്നാൽ ഒരു വൻ ശക്തിയായി നാറ്റോയെക്കാളും മികച്ചൊരു ശക്തിയായിരിക്കും ഇപ്പോൾ യു കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ വൻ ശക്തി എന്നുള്ള പേരേ ഉള്ളൂ പണ്ട് ആനപ്പുറത്ത് ഇരുന്ന തഴമ്പേ ഉള്ളൂ അവർക്ക് ഈ യുദ്ധരംഗത്തും ഒക്കെ സൈനികമായും ഒക്കെ വലിയ കഷ്ടപ്പാടിലൊക്കെയാണ് ഷോ കാണിക്കുക ഒരു റോക്കറ്റ് പോലും ഇട്ട് ഇടാനുള്ള ശേഷിയില്ല സ്പേ യു കെ സ്പേസിലേക്ക് വല്ലതായിട്ട് നമ്മൾ ഒന്നുമില്ല പണ്ട് നമ്മളെ ഈ കാറ്റിൽ ക്ലബ്ബ് ക്ലബ്ബെന്നൊക്കെ പറഞ്ഞിട്ട് കന്നുകാലി ക്ലബ്ബിലാണ് നമ്മളെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ വാർത്തകളൊക്കെ അമേരിക്ക ബ്രിട്ടീഷ് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും പാപ്പറായിക്കൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്ത രാജ്യമാണ് യു കെ ബ്രിട്ടൻ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഇത്തരം വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ശേഷിയൊന്നുമില്ല അപ്പോൾ റഷ്യ നോക്കൂ വലിയ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ യുക്രൈനുമായി നിരന്തരം യുദ്ധം നടക്കുന്ന അറുപത്തേഴായിരം അവരുടെ ഭടന്മാർ മരിച്ചു എന്നൊക്കെയാണ് കണക്കുകൾ യു എസ് ബേസ്ഡ് ഏജൻസികൾ കണക്കൊക്കെ പറയുന്നത് എന്നാൽ പോലും അവർ ഈ ഇതിനൊപ്പം തന്നെ ചന്ദ്രയിലേക്ക് ആളെ ഇടാനും ചന്ദ്രനിൽ സ്റ്റേഷൻ ഉണ്ടാക്കാനും അവിടെ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള പദ്ധതികൾ സമാന്തരമായി റഷ്യ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ മൾട്ടി പ്ലാറ്റ്ഫോംസ് ആണ് അപ്പോൾ യു കെ ഇങ്ങനെ ഒന്നും ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല അവിടെ ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു ലോകത്ത് സ്വന്തം ശക്തി വിളംബരം ചെയ്യുന്ന ഒരു പരിപാടിയും യു കെ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഒരു സ്പേസ് ഓപ്പറേഷൻസും നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ പാപ്പരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ബ്രിട്ടൻ്റെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഈ അമേരിക്കയുടെ കൂടെയുള്ള ഈ പറയുന്ന ഫ്രാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമാണെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുകയാണ് ജപ്പാൻ ജപ്പാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജപ്പാൻ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ ഒരു പുതിയ ശാക്തിക ചേരി ഉണ്ടായി വന്നാൽ ഒരുപക്ഷെ ജപ്പാനും ഒക്കെ അതിൻ്റെ പങ്കാളിയായിട്ട് മാറാം അപ്പോൾ ഗ്ലോബൽ ലീഡേഴ്സായി റഷ്യയും ചൈനയും ഇന്ത്യയും മാറുന്ന അമേരിക്കൻക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന അതിനെ വല്ലാൻ പറ്റുന്നൊരു ശക്തിയായി രാഷ്ട്രീയ ശക്തിയായി നാളെ മാറുമോ എന്നറിയില്ല അപ്പം ആഗോളീകരണത്തിൽ ഒരു ക്രമം അതെ ഒരു പക്ഷേ ഇതിനെയൊക്കെ ഒന്നിപ്പിക്കാൻ ഈ എല്ലാ വിഭാഗീയതകളെയും മറക്കുന്ന മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഒന്നാണ് സംഗീതം എന്ന് പറയാറുണ്ട് ശാസ്ത്രവും അങ്ങനെ തന്നെയാണ് അപ്പം ശാസ്ത്രീയ പര്യവേഷണങ്ങളുടെ ഭാഗമായി പര്യവേഷണ പദ്ധതികളുടെ ഭാഗമായി ലോകത്തെ നിതാന്ത വൈദികളായ രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നൊരു സൂചനയാണോ ഈ പദ്ധതി എന്നറിയില്ല പക്ഷെ ഉറപ്പായിട്ടും വേറൊരു കാര്യമുണ്ട് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും തന്നെ ഞാൻ പറയാം ഉറപ്പായും ഇതിനെ ടോർപ്പിടാക്കാനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവും ഒരു പക്ഷേ ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ അവർ നല്ല പാര വെക്കുകയും ചെയ്യും ഏതായാലും മറ്റൊന്നുകൂടെ ഉണ്ട് ഇത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ചന്ദ്രൻ്റെ ഉപരിതലത്തിലുണ്ട് അവിടെ ഇന്നലെ രസകരമായൊരു സംഭവം ഉണ്ട് അവർ ഈ സെസ്മിക് വേവ്സ് അതായത് ഭൂകമ്പം എന്ന് പറയാൻ പറയുമ്പോൾ ചന്ദ്രകമ്പം അല്ലേ ഉണ്ടാവുന്ന ചന്ദ്രകമ്പങ്ങൾ പഠിക്കുന്ന അത് മൂൺ കേക്സ് എന്നാണ് പറയുന്നത് നമ്മൾ എർത്ത് കേക്സ് എന്ന് പറയുന്ന പോലെ മൂൺ കേക്സ് മൂൺ കേക്ക്സുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റമ്പതോളം തരംഗങ്ങളാണ് സിഗ്നൽസ് വിക്രം ലാൻഡർ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇരുന്നൂറെണ്ണം ഈ എർത്ത് കേക്സ് അല്ല മൂൺ കേക്സ് കേക്ക്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഇപ്പം ശാസ്ത്രജ്ഞന്മാർ തലകുത്തിയിരുന്ന ആലോചിക്കുക ബാക്കി അമ്പത് വേവ്സ് എന്താണ് ഇത്രയും ഇന്ത്യ കണ്ടുപിടിച്ചു അല്ലേ ഇന്ത്യ കണ്ടുപിടിച്ചു അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് അതായത് ഇതുവരെ എന്താണെന്ന് നിർവചിക്കാൻ പറ്റാത്ത അമ്പത് തരംഗങ്ങൾ കിട്ടിയിരിക്കുന്നു വിക്രം ലാൻഡറിൽ എന്തിൻ്റെ തരംഗമായിരിക്കും അന്യഗ്രഹ ജീവിയുടെ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ അറിയില്ല ഇരുന്നൂറെണ്ണം ഐഡൻറ്റിഫൈ ചെയ്തു ഇരുന്നൂറ്റമ്പത് മൂൺ കേക്സ് എന്ന് സംശയിക്കുന്ന സിഗ്നൽസ് കിട്ടി ഇരുന്നൂറെണ്ണം കേക്സ് ആണ് ബാക്കി അമ്പത് സിഗ്നൽസ് എന്താണെന്ന് അറിയില്ല സംശയത്തിന്റെ മൂല സംശയകരമാണ് നമ്മുടെ ചേട്ടൻ ചന്ദ്രന്റെ ഇപ്പോൾ ഈ പോളാർ സതേൺ പോളാർ റീജിയനിലാണ് വിക്രം ലാൻഡർ ഇപ്പോൾ പര്യ പര്യേഷണം നടന്നത് പര്യവേഷണം നടത്തുന്നത് അതിനപ്പുറത്ത് നോർത്തേൺ പോളാർ റീജ്യനിലോ അല്ലൊക്കെ നമ്മുടെ ദാമോദരൻ ചേട്ടൻ ചായക്കട നടത്തി ചായ അടിക്കുന്ന ശബ്ദമാണോ എന്ന് അറിയില്ല ഏതായാലും വിക്രം ലാൻഡറിൻ്റെ പര്യവേഷണത്തിൽ പര്യവേഷണത്തിൽ അൻപത് തരംഗങ്ങൾ കിട്ടി അതിൽ ഇരുന്നൂറ് എണ്ണം ഐഡൻറ്റിഫൈ ചെയ്ത് അമ്പത് എന്താണെന്ന് അറിയില്ല അമ്പത് എന്തോ ഉണ്ട് ചന്ദ്രനിൽ അതെന്താണെന്ന് ശാസ്ത്രം പറയുന്നത് കൂടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും ചന്ദ്രനിൽ ഇന്ത്യ ചൈനയോടും റഷ്യയോടും ഒപ്പം ചേർന്ന് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ് ആഗോളക്രമത്തിൽ വലിയ മാറ്റം മാറ്റമുണ്ടാവും അതിനിടയ്ക്ക് നമുക്ക് ആലോചിക്കണം ആ അമ്പത് തരംഗങ്ങൾ എന്താണെന്ന് കൂടി ആലോചിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക